നമ്മുടെ നാട് ഒരു ക്രൂരമായ കൊലപാതകത്തിൽ മൂകസാക്ഷിയെ നിൽക്കേണ്ടി വരും. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെങ്കിലും അടുത്തും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതുപോലുള്ള ഒരു വലിയമായ ക്രൂരമായ കൊലപാതകം നടന്നതായി എന്നെ ഉയർന്നിട്ടില്ല. ആരും നമ്മുടെ അത് സൂചിപ്പിച്ചു. ഒരു കൊലപാതകം നടത്താൻ മാത്രമുള്ള രാഷ്ട്രീയ പ്രശ്നം എന്തുണ്ടായി ആനൂരിൽ എന്നതും ആരോട് ചോദിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു വസ്തുതയായി അവശേഷിക്കുന്നു. ഞാൻ പലരോട് ചോദിച്ചു എന്താണ് പ്രകോപനം. പ്രകോപനം ഒന്നേ ഉള്ളൂ, പ്രതീക്ഷിച്ച അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പിൽ താനൂരിൽ ഇടതുപക്ഷത്തിൽ ഉണ്ടായില്ല. അതിനു മുമ്പിൽ ചാമർ പടകളെപ്പോലെ ചാടി വീണ UDFന്റെ കുട്ടികളെ തകർക്കുക, ആ കുട്ടികളെ ആക്രമിക്കുക, ശാരീരികമായി ഉന്മൂലനം ചെയ്യുക എന്ന വളരെ പ്ലാൻഡായ ഒരു പദ്ധതിയുടെയും പരിപാടിയുടെയും ഭാഗമാണ്. ഈ മൻസൂർ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുമയ്യനെ വെട്ടിമുറുക്കി കൊല്ലുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ അവർ നടത്തിയ സന്ദേശം മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ദുഃഖിക്കേണ്ടി വരും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം, ആ ഒരു സന്ദേശം നമുക്കെല്ലാം തരുന്ന ഒരു 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 സൂചന വളരെ പ്ലാൻഡാണ് CPMന്റെ ഈ കൊലപാതകം എന്നതാണ്. കൊലപാതകത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു, ചെയ്തേക്കും മാജിയും ഇവിടെ സംസാരിച്ചു, ഇവിടേക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഇടതുപക്ഷത്തോട് ഞാൻ വിനയത്തോട് പറയട്ടെ, ക്ഷമിക്കാമെന്നിടത്തോളം ഞങ്ങൾ ക്ഷമിക്കും, ക്ഷമക്കുമരതിലുണ്ട്. അതിന് ലംഘിച്ചാൽ അത് പിടിച്ചാൽ നിൽക്കണമെന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തും ഇതുപോലെ ചൂടും ചുടലുമുള്ള ചുമലത്തെ ഒഴുകുന്ന ചെറുപ്പക്കാരുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ CPM വിസ്മരിക്കല്ല. ഒരു കാലം നിങ്ങൾ ഓർക്കണം എന്നോർക്കുന്നു ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ള വെല്ലുവിളികൾ നിങ്ങൾ അഭിമുഖീകരിച്ച കാലഘട്ടം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ഈ ആക്രമണം നടത്തി ഒരുപാട് ചെറുപ്പക്കാരെ നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. UDFന്റെ കുട്ടികളെ അരിയൽ ഷക്കൂർ മുതൽ സുഖൈബ് മുതൽ നമ്മുടെ വലിയോട്ടെ ശരത്തിലാലും കൃപേഷും അടക്കമുള്ള ചെറുപ്പക്കാർ വളരെ മുൻപ് വളരെ അടുത്ത കാലത്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം ഇവിടുത്തെ വിവരംഗത്തെ CPMന്റെ നേതൃത്വം മനസ്സിലാക്കണം. ഒരു കൊലപാതകത്തിനും തലത്താൻ ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്ത് UDF സംവിധാനത്തെ തളർത്താനും തകർക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ CPM ഓർക്കണം. ഈ കുറിയത്തെ തെരഞ്ഞെടുപ്പ് ധാരോളം പാടി പുകച്ച് നടന്ന ദിവസങ്ങളല്ലേ? ജയിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് വന്ന് മന്ത്രിവകുപ്പ് പോലും പരസ്പരം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞത്? എന്റെ 3 ദിവസം മുമ്പുള്ള ആത്മവിശ്വാസം ഇന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ മനോമൂലത്തിനില്ല, അവിടെ അഭിപ്രായത്തിനില്ല, മുഖത്ത് കാണാനില്ല എന്ന് പറ്റി അഭിപ്രായം മാറിയാണ്. അഭിപ്രായം മാറിയിരിക്കുന്നു. ആ മാറ്റത്തിന്റെ തെളിവുകൾ നിങ്ങളുടെ പ്രതികരണത്തിനുണ്ട്. എന്താ പ്രതികരിക്കാത്തത്? ആരും എന്താ പ്രതികരിക്കാത്തത്? എല്ലാം കൊയ്യും, ഭരണമുറപ്പാണ്, ഗുണഭരണമുറപ്പാണ് എന്ന മുദ്രാവാക്യം നാടുകളെ എഴുതിവച്ച് ആളുകളിൽ നിങ്ങൾ കൊടുത്ത പ്രചോദനമുണ്ടല്ലോ, ആ പ്രചോദനം നിങ്ങൾക്ക് ഗുണഫലം ചെയ്തോ എന്ന് ഇവിടുത്തെ CPM ഇന്ന് ആലോചിക്കണം. എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങളുടെ തരിതരം മനസ്സിലാക്കാൻ രാജ്യത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആക്രമം കൊണ്ടൊന്നും തളർത്താൻ സാധിക്കുന്ന ശക്തിയല്ല കേരളത്തിലെ കണ്ണൂരിലെ ഐക്യജനാധിപത്യ മുന്നണിയെന്ന് ഇവിടുത്തെ വിവരം കണ്ട CPM നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ നേതാവിന്റെയും പ്രസ്താവന നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ഗോവിന്ദൻ മാഷുണ്ടല്ലോ തളിപ്പറമ്പിലെ, മാഷാണത്തറി അദ്ദേഹം. ആരാണ് അദ്ദേഹത്തിന് മാഷ് എന്ന് വിളിക്കാൻ ആരാണ് അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്? എന്ത് മാഷാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതിന്റെ മാഷാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ വിവരം കെട്ട കളിക്കുന്ന അദ്ദേഹം അദ്ദേഹം വിവരം കൊണ്ടല്ല, കായിക ബലം കൊണ്ടാണ് കളിക്കുന്നത്. ആ കായിക ബലത്തിന്റെ ഭാഷയാ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. എന്താ പറഞ്ഞത്? വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യും. നട്ടല്ല ഒരു റിട്ടയറിംഗ് ഓഫീസറാണ് കേരളത്തിന്റെ ലംഘിക്കുന്നു. കേസെടുക്കണമായിരുന്നു ആ നിമിഷം ഇദ്ദേഹത്തിന്റെ പേരിൽ. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനങ്ങളെ പരസ്യമായി അപമാനിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുക ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. പട്ടികയിൽ വോട്ടുണ്ടോ ചെയ്യും,
double vote illaathaakkanulla logathulla muluvan nadavilukal velikkunnu ennu aakoshicha election commission de pravartanathinu madhye kuruga chaadikkonna adhegam parayunnu double vote undengil njangal cheyyum ennu paranja adhegathinte korachu peril anumathi vende adhegam thagarthaadi thalippalam niyojaka mandalathile adhegam thagarthaadi oru kochu vayyanga munbil adhegam kaanikkaavunna ella abhyasangalum kaanichu ദേശീയമെന്ന് പറയുന്ന കൊച്ചു പയ്യന്റെ മുമ്പിൽ തലമുനിക്കണ്ടി വന്നില്ലേ? ജയിക്കണം, വിജയം അവിടെ വേറെ മാറ്റിവെക്കാം, പരാജയവും വിജയവും മാറ്റിവെക്കാം. തളിപ്പുറമ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ? തളിപ്പുറമ നിയോജക മണ്ഡലത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പ്രതിസന്ധിയും പ്രതിബന്ധതയും നിങ്ങൾ അവിടെ തരണം നേടി വന്നില്ലേ? എന്തുകൊണ്ടാ ജനം സ്വീകരിച്ചു ആ സ്ഥാനാർത്ഥിയെ? ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തളിപ്പുറമ നിയോജക മണ്ഡലത്തിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ജനം ഉൾക്കൊണ്ടു എന്ന് വന്നപ്പോ വിളറി പൂണ്ടില്ലേ? അവിടുത്തെ ഇടതുപക്ഷം പഞ്ചായത്തായ പഞ്ചായത്ത് മുഴുവൻ വെട്ടിപ്പിടിച്ചു. കള്ളവോട്ടിലൂടെ എത്ര പഞ്ചായത്താ എല്ലാ മുഴുവൻ ബൂത്തുകളും കള്ളവോട്ട് ചെയ്തത്? നാല് പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തു പൂർണ്ണമായി. ആന്നൂർ നഗരസഭക്കലത്ത് ചെയ്തു പൂർണ്ണമായി കള്ളവോട്ട്. എന്നിട്ടും ആക്രോശിക്കുന്നു വരുന്ന മാസം പാർട്ടി സഖാക്കളും. തെരഞ്ഞെടുപ്പ് രംഗത്ത് നീതിയും നിയമവും ഉണ്ട് എത്തി. അതൊക്കെ ഞങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പോവുക. പ്രീ പോളിംഗ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രീ പോളിംഗ് ഇലക്ഷൻ കമ്മീഷൻ തട്ടില്ല എത്തിൽ ഞങ്ങൾ നിയമപരമായ നടപടിയുമായി യു ഡി എഫ് കോടതിയിലേക്ക് പോകും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തിൽ ജ്യേഷ്ഠനായിരുന്നു ലക്ഷ്യം. പക്ഷേ ജ്യേഷ്ഠനല്ല കൊല്ലപ്പെട്ടത്, അനിതനാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് കൊല, മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് ഈ കൊല എന്നത് ഗൂഢാലോചന അതിന്റെ പിറകെ ഉണ്ടെന്ന് തെളിയിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചാർജ് അവിടെ പരോളി വത്സൻ എന്ന് പറയുന്ന സി പി എം നേതാവിനാണ്. നമുക്കറിയാം പരോളി വത്സനെ, ഇതിന് മുമ്പും അക്രമി സംഘത്തെ നയിച്ച രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമയാണ് പരോളി വത്സൻ. മനോജ് മനുഷ്യന്റെ ഗൂഢാലോചനയാണ് ഈ കൊലപാതകത്തിന്റെ പിറകിലുള്ള അടിസ്ഥാന കാരണമെന്ന് ഞാൻ ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. മനോജ് മനുഷ്യനെ അടക്കം കേസിലെ ഗൂഢാലോചനയ്ക്ക് കേസിലെ പ്രതിയാക്കണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആവശ്യം. പ്രതികളെ പിടിക്കണം, പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഗൂഢാലോചന ഉണ്ടെന്ന് എന്നതിന്റെ തെളിവാണ് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ച സന്ദേശം, മുൻകൂട്ടി അവർ സമൂഹത്തിനിട്ട സന്ദേശം. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടാരവിലക്ക് കേസെടുക്കണം. കൂടാരവിലക്ക് കേസെടുക്കുമ്പോ ഇതിന് നേതൃത്വം കൊടുത്ത പരോളി മത്സൻ ആ കേസിലെ പ്രതിയാവണം. ഈ കുടുംബത്തോട് നീതി കാണിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം, അനൂപ പോലീസ് സംവിധാനം അനുകൂലമായി പ്രതികരിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു ഒരു പക്ഷുപോയ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, പാലൂരിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായി പലതും ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മാർത്ഥമായി ഐക്യജനാധിപത്യ മണ്ണിനോട് കൂറ് പ്രഖ്യാപിച്ച ആ കൊച്ചുപയ്യൻ നമ്മെ വിട്ടുപിരിയുമ്പോ നമ്മളിതൊക്കെ മനസ്സിനകത്ത് നൊമ്പലമുണ്ട്, നമുക്കെല്ലാം പ്രയാസമുണ്ട്, ആ കുടുംബത്തോട് ദുഃഖമുണ്ട്. ആ ദുഃഖം ഞങ്ങൾ ആ കുടുംബത്തെ അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരൻ മൻസൂറിന്റെ ആത്മാവിൽ ഞാൻ നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും നിങ്ങളും തലവിളിക്കുന്നു, നമിക്കുന്നു. ഒരിക്കൽ കൂടി അവർക്കത്തെ അമരനാണ് മൻസൂർ. ഈ രാജ്യത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ മനസ്സിനകത്ത് അമരനായി മൻസൂർ നാളെയും നമ്മോടൊപ്പം ഉണ്ട് എന്ന ഓർമ്മ നമുക്കിവിടെ ഷെയർ ചെയ്യാം എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ അക്രമത്തിലുള്ള നമ്മുടെ പ്രതിഷേധം അതിശക്തിമത്തായി രേഖപ്പെടുത്തി സി പി എം തിരുത്തണം. തിരുത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് കൂടെ സി പി എമ്മിന്റെ ക്രിമിനലുകളായ നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ധർണാ സമരം, ഉപവാസ സമരം, ഒരു മണിക്കൂർ നേരത്തെ പ്രതിഷേധ സമരം ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.